ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തേൻ മിഠായിൻ്റെ റെസിപ്പിയാണ്. ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അത് പണ്ടത്തെ ഒരു സ്വീറ്റ്സ് ആണെങ്കിൽ കൂടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പച്ചരിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്, ഉഴുന്ന് പരിപ്പ്. അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് കാ കപ്പ് ഉഴുന്ന് എന്ന അളവിലാണ് വേണ്ടത്. അപ്പോൾ അതേ ഇതുപോലെ ഞാനിതിവിടെ എടുത്തിട്ട് ഇതൊന്ന് കഴുകി സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 3-4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ നമ്മളത് സോക്ക് ചെയ്ത് വെക്കണേ. ഇതൊരു 3-4 മണിക്കൂറിന് ശേഷം ഇതാ ഇതൊന്നും എടുത്തിട്ട് നമ്മൾ ഒട്ടും വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കുകയാണ്. മിക്സിയുടെ ചെറിയ ജാറിലുണ്ടെങ്കിൽ അതിൽ അടിച്ചെടുക്കാവും ഏറ്റവും നല്ലത്. എൻ്റെ അടുത്തിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വലിയ ജാറിലാണ് അരക്കുന്നത്. തീരെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട. എൻ്റെ അടുത്തത് കുറച്ച് വെള്ളം തീരെ അരയാതായപ്പോൾ കുറച്ച് വെള്ളം ചേർത്തപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ ഒരു കുറച്ച് മാത്രം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഒട്ടും തരിയില്ലാണ്ട് ഞാനിതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഒരു തരിയില്ലാതെ നമ്മൾ അരച്ചെടുത്തത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിഞ്ച് ഉപ്പാണ്. ഇത് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് സോഡയാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ മസ്റ്റാണ് ഇതിലേക്ക്. അപ്പോൾ ഇത് ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ തന്നെ വേണം. ശേഷം നമ്മളിത് ആ കളറിനായിട്ട് ഞാൻ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ആയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡാണ്. ഇത് മസ്റ്റാണോ എന്ന് വെച്ചാൽ മസ്റ്റാണ്. എന്നാൽ ഇതില്ലാണ്ടേ ഉണ്ടാക്കാം. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു അട്രാക്ഷനും അതുപോലെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കിട്ടണമെങ്കിൽ നമ്മൾ ഈ കളറ് ചേർക്കുക തന്നെ വേണം. ഇതില്ലാണ്ടേ ഉണ്ടാക്കാം, പക്ഷേ ഒന്നുകൂടി കുട്ടികൾക്കൊക്കെ അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഇത് വേണം. ഇത് അത്ര നല്ലതല്ല, ഹെൽത്തി അല്ല, എങ്കിൽ കൂടി നമ്മൾ കുറച്ചൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് അവിടെ മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സീർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ എടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അര കപ്പിൽ കൂടണ്ട, അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ഓരോ പഞ്ചസാരയുടെ അളവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. പിന്നെ ഇത് ഒരുപാട് നന്നായിട്ട് നമ്മൾ തിക്കാക്കി എടുക്കണ്ട. അങ്ങനെ ആക്കിയാലും നമ്മൾ സീർ ഇതിലിടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ തേൻനിലാവിൻ്റെ, അതായത് തേൻനിലാവ് മിഠായിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ സീറൊന്നും കയറൂല. തിക്കായാൽ നമ്മൾ ഏകദേശം നമ്മളിങ്ങനെ ഇത് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നൂല് പൊട്ടിപ്പോകുന്നൊരു വിധത്തിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇതായത് ഇങ്ങനെ ഒട്ടി പിടിച്ചത് ഇങ്ങനെ വിടണം, ആ നൂലിങ്ങനെ വിടണം. അത്ര കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആക്കേണ്ടത്. നമുക്കത് മനസ്സിലാവും, നന്നായിട്ട് തിക്കാവേണ്ട. ആ പഞ്ചസാരമൊക്കെ എന്തായാലും മെൽറ്റായിട്ട് നമ്മളിത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പൊട്ടുന്ന വിധത്തിൽ അത്ര മതി. ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ചെറിയ സ്പൂൺ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് വേറെ എന്തെങ്കിലും ബോട്ടിലോ ചെറുതായിട്ട് ഇങ്ങനെ വരുന്ന ബോട്ടിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടീസ്പൂൺ കൊണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് വലിയ ബോളായിട്ട് വരും. നമ്മൾ അതുപോലെ തന്നെ വരും. നമ്മൾ കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആദ്യത്തെ ഇതിലൊക്കെ ഒഴിച്ചപ്പോൾ ഞാൻ കുറച്ച് വലിയ വലിയതാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു ടീസ്പൂണിന് ചെറിയൊരു ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത്രയൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കുറച്ച് എടുത്താൽ തന്നെ അത് വലിയ വലിയ ബോൾസായിട്ട് വരും. ഇതാ ഇനി നമ്മൾ ഒന്നാണ് മുറുകിയതിന് ശേഷം ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ. നമ്മൾ അപ്പം തന്നെ അത് മറിച്ചിട്ട് കൊടുക്കണ്ട. ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ക്രിസ്പി ആയിട്ട് നമ്മളത് എടുത്താൽ മതി. ക്രിസ്പി ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് നമ്മൾ സീറിലിട്ട് വെക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഒരു 5-6 ട്രിപ്പ് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു കപ്പ് പച്ചരി കൊണ്ട്.
അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടോട് കൂടി തന്നെ നമ്മൾ സീറിലേക്ക് ഇട്ട് വെക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സീറിലേക്ക് ഇട്ട് വെക്കുമ്പോൾ ആ സീർ ഒന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും ഒന്ന് ചൂടാക്കുക. ആ ചൂടോട് കൂടിയ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ചൂടോട് കൂടിയ തന്നെ നമ്മൾ സീറിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടും ചൂട് വേണം. അപ്പോൾ നമ്മൾ സീർ ചൂടില്ലെങ്കിൽ അതല്ലെങ്കിൽ ഒന്ന് വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളിത് ഈ സീറിൽ ഒരു ഒന്ന് ടു രണ്ട് മണിക്കൂറോളം ഇട്ട് വെക്കണം. ഞാനിത് 1.5-2 മണിക്കൂറോളം ഇതിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തേൻമിഠായിക്ക് പല സ്ഥലത്തും പല പേരാണ് അറിയപ്പെടുന്നത്. തേൻമിഠായി, തേൻനിലാവ്, തേനാറ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ തേൻനിലാവ് എന്നാണ് പറയാറ്. അങ്ങനെ പലയിടത്തും പല പേരിലാവും അറിയപ്പെടുന്നുണ്ടാവുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, അളവ് കുറച്ച് കൂടി എൻ്റെ കയ്യിലൊന്നും 1 teaspoon ഫുള്ളായിട്ട് ഒഴിച്ചു കൂടാതെ, കാരണം അത് വീണ്ടും പൊങ്ങി വന്നപ്പോൾ വലിയതായിട്ട് പോയിട്ടുണ്ട് തേൻമിഠായി. കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ 1 teaspoon പഞ്ചസാര കൂടി ഇങ്ങനെ ആഡ് ചെയ്യുക. ഇത് ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതേ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ സീറും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും. ബൈ ബൈ.